അമിത ആവേശം നല്ലതല്ല ജലീലെ. ആവേശത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ കട്ടക്കിട്ട് മാസമായി ഇറങ്ങിപ്പോയ ജലീലിനെ തിരിച്ചു വിളിച്ച് ഇ ഡി പറഞ്ഞു വിദേശ യാത്രകളുടെ രേഖകൾ കാണിക്കണമെന്ന്. മന്ത്രിയുടെ ഒരു ബുദ്ധിയെ. ഇനിയിപ്പോൾ പറയാമല്ലോ ആ രേഖകൾ സെക്രട്ടേറിയറ്റിലെ തീപിടുത്തത്തിൽ കത്തിപ്പോയെന്ന്. മന്ത്രിയുടെ ബുദ്ധി വിമാനം തന്നെ. 1000 ഏജൻസികൾ 10000 കൊല്ലം തപസ്സിരുന്ന് അന്വേഷിച്ചാലും സ്വർണ്ണക്കടത്തിലോ ഏതെങ്കിലും സാമ്പത്തിക തട്ടിപ്പിലോ അഴിമതിയിലോ നാട്ടുകാരെ പറ്റിച്ച് ഷെയർ സ്വരൂപിച്ച് തുടങ്ങിയ ബിസിനസ് പൊളിഞ്ഞ കേസിലോ അവിഹിത സ്വത്ത് സമ്പാദനം നടത്തിയതിൻ്റെ പേരിലോ ഒന്നും 10 പൈസ കൈക്കൂലി വാങ്ങിയെന്ന ആരോപണത്തിലോ തനിക്കെതിരെ ഒരു തെളിവും കൊണ്ടുവരാൻ കഴിയില്ലെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വെല്ലുവിളിച്ച മിനിറ്റുകൾക്കകമാണ് മന്ത്രി കെ ടി ജലീൽ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി കൊച്ചിയിലെ കസ്റ്റംസ് ഓഫീസിൽ നിന്ന് പുറത്തു വന്നത്. എത്രയൊക്കെ പറഞ്ഞാലും ജലീലിന് ക്ലീൻ ചിറ്റ് നൽകാൻ ഇ ഡിയും തയ്യാറായിട്ടില്ല. ശിവശങ്കറിനെയും ആദ്യം ഇ ഡി ഇങ്ങനെ തന്നെയായിരുന്നു ചോദ്യം ചെയ്തുകൊണ്ടിരുന്നത്. ഒടുവിൽ അറസ്റ്റ് ചെയ്തു. ഇനി എത്ര നാൾ ജലീലിനെ സർക്കാരിന് ഇങ്ങനെ സംരക്ഷിക്കാൻ കഴിയും എന്ന ചോദ്യവും ശക്തിപ്പെടുകയാണ്. ഇതും ജലീലിന് കുരുക്ക് തന്നെയാകുമെന്ന് തന്നെയാണ് റിപ്പോർട്ട്. മന്ത്രി കെ ടി ജലീലിനോട് 2 വിദേശ യാത്രകളുടെ രേഖകൾ ചോദിച്ച കസ്റ്റംസ്. വിവിധ ചടങ്ങുകളിൽ പങ്കെടുക്കാനായി ഷാർജയിലേക്കും ദുബായിലേക്കും നടത്തിയ യാത്രകളുടെ രേഖകൾ ഹാജരാക്കാനാണ് നിർദ്ദേശം. മതഗ്രന്ഥം വിതരണം ചെയ്യാൻ സ്വീകരിച്ചതിൻ്റെ ഉത്തരവാദിത്തം മാത്രമാണ് തനിക്കെന്നും സിയാറ്റിൽ എത്തിച്ച മതഗ്രന്ഥങ്ങൾ വിതരണം ചെയ്തിട്ടില്ലെന്നും മന്ത്രി കസ്റ്റംസിൻ്റെ ചോദ്യം ചെയ്യലിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ രേഖകളൊക്കെ സെക്രട്ടേറിയറ്റിലെ തീപിടുത്തത്തിൽ കത്തിപ്പോയി എന്ന് പറയാനാണ് സാധ്യത. ഇനി അല്ലാതെ സ്വപ്നയുടെ കൂടെ പോയി എന്നൊക്കെ മന്ത്രി പറയില്ലല്ലോ. ഷാർജയിൽ നടന്ന പുസ്തകമേളയിലും ദുബായിൽ നടന്ന തിരൂരങ്ങാടി PSMO കോളേജ് പൂർവ്വവിദ്യാർത്ഥി സംഗമത്തിലും പങ്കെടുക്കാനായി നടത്തിയ യാത്രകളുടെ അനുമതി പത്രമടക്കമുള്ള രേഖകളാണ് ചോദിച്ചിരിക്കുന്നത്. ഷാർജ പുസ്തകമേളയുടെ യാത്രാ ചിലവ് മേളയുടെ സംഘാടകനാണ് വഹിച്ചത്. ദുബായ് യാത്ര സ്വന്തം ചെലവിലായിരുന്നു. PSMO പൂർവ്വവിദ്യാർത്ഥികളും MLA മാണി സി കാപ്പൻ, N. ഷംസുദ്ദീൻ, TV ഇബ്രാഹിം എന്നിവർ ഒപ്പമുണ്ടായിരുന്നു എന്നും ജലീൽ മൊഴി നൽകിയിട്ടുണ്ട്. 2 യാത്രകളും മുൻ അനുമതികളോടെ ആയിരുന്നുവെന്നും മന്ത്രി വ്യക്തമാക്കി. എന്നാൽ മതഗ്രന്ഥം വിതരണം ചെയ്തതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് ഇറക്കുമതി ചെയ്തത് കോൺസുലേറ്റും ഇളവ് നൽകിയത് കസ്റ്റംസുമാണെന്നിരിക്കെ വിതരണം ചെയ്തതിൻ്റെ ഉത്തരവാദിത്തം മാത്രമേ തനിക്കുള്ളൂ എന്നായിരുന്നു മന്ത്രിയുടെ മറുപടി. നികുതി ഇളവോടെ ഇറക്കുമതി ചെയ്ത മതഗ്രന്ഥം കോൺസുലേറ്റിന് പുറത്ത് വിതരണം ചെയ്യുന്നത് നിയമവിരുദ്ധമായാണെന്ന് അറിയില്ലേ എന്ന ചോദ്യത്തിന് 25 ജീവനക്കാർ മാത്രമുള്ള കോൺസുലേറ്റിലേക്ക് 8000 പരം മതഗ്രന്ഥങ്ങൾ ഇറക്കുമതി ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്നായിരുന്നു ജലീലിന്റെ മറുപടി. സ്വർണ്ണക്കടത്ത് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും NIA നേരത്തെ KT ജലീലിനെ ചോദ്യം ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ജലീലിന് അന്വേഷണ സംഘം ഇതുവരെ ക്ലീൻ ചിറ്റും നൽകിയിട്ടില്ല. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട അടക്കം ജലീലിനെതിരെ നിരവധി ആരോപണങ്ങളാണ് ഉയർന്നു വരുന്നത്. മന്ത്രി KT ജലീൽ കൂടുതൽ കുരുക്കിലേക്ക് തന്നെയാണ് നീങ്ങുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് സർക്കാർ സ്ഥാപനമായ സിയാപ്റ്റിൻ്റെ വാഹനത്തിൽ മലപ്പുറത്തേക്ക് കൊണ്ടുപോയത് കിൻഡൽ കണക്കിന് സ്വർണമോ വിദേശത്ത് അച്ചടിച്ച ഇന്ത്യൻ കറൻസിയോ? ഈ ചോദ്യം ജലീൽ എന്ന മന്ത്രിയോടല്ല, ജലീൽ എന്ന വ്യക്തിയോട് തന്നെയാണ്. നയതന്ത്ര ചാനൽ വഴി പാഴ്സൽ കൊണ്ടുവന്ന സംഭവത്തിൽ കസ്റ്റംസ് 2 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. ഈന്തപ്പഴം, മതഗ്രന്ഥം എന്നിവ കൊണ്ടുവന്നതിലാണ് 2 കേസുകൾ രജിസ്റ്റർ ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട മന്ത്രി KT ജലീലിനെ കസ്റ്റംസ് നേരത്തെ ചോദ്യം ചെയ്തിരുന്നു. നയതന്ത്ര ബാഗിലൂടെ കൊണ്ടുവരുന്നത് കോൺസുലേറ്റിന്റെ ആവശ്യത്തിനുള്ള വസ്തുക്കളാണ്. ഇത് വിതരണം ചെയ്യണമെങ്കിൽ രാജ്യത്തിന്റെ അനുമതി വേണം. അതില്ലാതെയാണ് ജലീൽ ചട്ടലംഘനം നടത്തിയത്. UAE കോൺസുലേറ്റിനെ എതിർകക്ഷിയാക്കിയാണ് കസ്റ്റംസിന്റെ അന്വേഷണം. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.